ശിഖായിക്കേ സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ള കുട്ടികളെ ഇന്ന് നമ്മൾ അഞ്ചാമത്തെ പാഠത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് അഞ്ചാമത്തെ പാഠം എന്ത് വിഷയത്തെ കുറിച്ചുള്ളതാണ് നിങ്ങൾക്കറിയാമോ ക്രിസ്തീയ ജീവിതം തിന്മക്കെതിരെയുള്ള പോരാട്ടം എന്ന കാര്യത്തെ കുറിച്ചിട്ടാണ് നാം അഞ്ചാമത്തെ പാഠത്തിൽ പഠിക്കുന്നത് ഈ അധ്യായത്തിൽ അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം മനസ്സിലാക്കുന്നുണ്ട് ഒന്ന് ക്രിസ്തീയ ജീവിതം ഒരു പോരാട്ടമാണ് രണ്ട് പോരാട്ടത്തിൻ്റെ രണ്ട് തലങ്ങൾ മൂന്ന് ആത്മീയ സമരായുധങ്ങൾ നാല് ഈശോ നമ്മുടെ മാതൃക അഞ്ച് ആത്മീയ പോരാട്ടത്തിൽ വിജയികളാകുവാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഇത്രയും അഞ്ച് കാര്യങ്ങളാണ് നാം അഞ്ചാമത്തെ പാഠത്തിൽ നാം പഠിക്കുന്നത് ഒന്നാമതായിട്ട് നമുക്ക് നോക്കാം എന്താണ് ജീവിതത്തിൻ്റെ ക്രിസ്തീയ ജീവിതം ഒരു പോരാട്ടമാണെന്ന് പറയാനുള്ള കാരണം ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല വചനാനുസരണം ജീവിക്കുക കൗതാശികപരമായിട്ട് ജീവിക്കുക ക്രിസ്തീയ മൂല്യങ്ങളിൽ അടിയുറച്ച് ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇതൊന്നുമില്ലാതെ നമുക്ക് ഇഷ്ടപോ ഇഷ്ടമുള്ളതുപോലെ തോന്നിയതുപോലെ ജീവിക്കുന്നതിനേക്കാൾ എത്രയോ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു നല്ല ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുക എന്നുള്ളത് അതിനാൽ തന്നെ ക്രിസ്തീയ ജീവിതം ഒരു പോരാട്ടമാണ് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളെ പിശാജ് വളരെയധികം ശല്യപ്പെടുത്തും തിന്മയുടെ വളരെയധികം പ്രലോഭനങ്ങൾ നമ്മൾക്കുണ്ടാവും ഈ പ്രലോഭനങ്ങളെയെല്ലാം അതിജീവിച്ച് ഒരു നല്ല ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു പോരാട്ടം തന്നെയാണ് ഇനി ഈ പോരാട്ടത്തിന് രണ്ട് പ്രധാനപ്പെട്ട തലങ്ങളാണുള്ളത് നമുക്കറിയാം പോരാട്ടത്തിന്റെ ആദ്യത്തെ തലം എന്ന് പറയുന്നത് ഒരു ആന്തരിക തലമാണ് രണ്ടാമത്തേത് ഒരു ബാഹ്യതലമാണ് എന്താണ് ആന്തരികര ആന്തരിക തലം പോരാട്ടത്തിൻ്റെ ആന്തരിക തലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള തിന്മയുടെ ശക്തികൾക്കെതിരെയുള്ള ഒരു യുദ്ധമാണ് തിന്മ ചെയ്യാനുള്ള പ്രവണതകൾ നമുക്കുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ പ്രലോഭനങ്ങൾ നമുക്കുണ്ട് ഈ പ്രലോഭനങ്ങളോട് പടവെട്ടിയാണ് നാം ജീവിതത്തിൽ വിജയിക്കുന്നത് ഈ തിന്മകളോടുള്ള തിന്മകളോട് പടവെട്ടിയാണ് നാം ജീവിതത്തിൽ വിജയിക്കുന്നത് നന്മയിൽ ചരിക്കുന്നത് ഇതാണ് ആദ്യത്തെ തലം നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള തിന്മയുടെ ശക്തികളോടുള്ള നമ്മുടെ യുദ്ധമാണ് ഇനി രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് ബാഹ്യതലമാണ് എന്താണ് ബാഹ്യതലം നാം ആയിരിക്കുന്ന സമൂഹത്തിൽ ഒത്തിരിയേറെ തിന്മയുടെ ശക്തികളുണ്ട് നമുക്കറിയാം നാം ഇന്നത്തെ സമൂഹത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ തിന്മയുടെ ഒത്തിരിയേറെ സ്വാധീനങ്ങൾ അവിടെയുണ്ട് സമൂഹത്തിലായിരിക്കുന്ന നമ്മളെ ഇത്തരത്തിലുള്ള തിന്മയുടെ സ്വാധീന മേഖലകൾ ഒത്തിരിയേറെ ആകർഷിക്കുന്നുമുണ്ട് പലപ്പോഴും പല ചെറുപ്പക്കാരും പല ആളുകളും അതിൽ വീണുപോകുന്നതുമുണ്ട് ഇത്തരത്തിലുള്ള ബാഹ്യപരമായ തിന്മകളോടുള്ള നമ്മുടെ സമീപനം എന്താണ് തീർച്ചയായിട്ടും നമ്മൾ അത്തരത്തിലുള്ള സാമൂഹിക തിന്മകൾക്കെതിരെ പോരാട പോരാടേണ്ടവരാണ് നമുക്കറിയാം ഒരു ക്രിസ്ത്യാനി സമൂഹത്തിൻ്റെ ധാർമ്മിക മനസാക്ഷിയായിരിക്കണം ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്നതോടൊപ്പം നാം സമൂഹത്തിൻ്റെ നന്മയും സമൂഹത്തിനെ നന്മയിലേക്ക് നയിക്കാനുമുള്ള വലിയ ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്നുള്ള കാര്യം നാം ഓർക്കണം അതിനാൽ തന്നെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന തിന്മയുടെ ശക്തികൾക്കെതിരെ നമുക്ക് സമരം ചെയ്യാനായിട്ട് സാധിക്കണം എങ്ങനെയാണ് നാം സമരം ചെയ്യേണ്ടത് ആത്മീയ ആയുധങ്ങൾ ഉപയോഗിച്ച് വേണം നാം സമരം ചെയ്യേണ്ടത് ഭൗതിക ആയുധങ്ങൾ ഉപയോഗിച്ചല്ല നാം സമരം ചെയ്യുന്നത് ബാഹ്യപരമായ തിന്മ ശക്തികളോട് ശക്തമായിട്ടുള്ള നിലപാടുകളിലൂടെയും പ്രാർത്ഥനയിലൂടെയും പരിത്യാഗത്തിലൂടെയും നാം പോരാടേണ്ടതുണ്ട് അന്തിമ വിജയം നമ്മുടെ ഭാഗത്തായിരിക്കും ഇങ്ങനെ രണ്ട് തരത്തിലുള്ള പോരാട്ടങ്ങളാണ് നാം നമ്മുടെ ജീവിതത്തിൽ കാണുന്നത് ആത്മീയ തലത്തിലുള്ള ആന്തരീക തലത്തിലുള്ള ഒരു പോരാട്ടം അതുപോലെ തന്നെ ബാഹ്യ തലത്തിലുള്ള ഒരു പോരാട്ടം അടുത്തത് നമ്മൾ കാണുന്നത് ഈ പോരാട്ടത്തിന് എന്തൊക്കെ ആത്മീയ സമരായുധങ്ങൾ നമുക്ക് ഉപയോഗിക്കണം എന്നുള്ളതാണ് നമുക്കറിയാം യുദ്ധത്തിന് പോകുന്ന ഒരു പടയാളി ഒരു പട്ടാളക്കാരൻ ആയുധങ്ങൾ ധരിക്കണം അവന്റെ ശത്രുവിനെ നേരിടാനുള്ള എല്ലാ ആയുധങ്ങളും അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ശത്രുവിനെതിരെ വിജയം കൈവരിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയുള്ളൂ അതുപോലെ തന്നെ നാം നിരന്തരം സാത്താനോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ് തിന്മയുടെ ശക്തികളോട് നാം പോരാടിക്കൊണ്ടിരിക്കുകയാണ് അത് ആന്തരികമായും ബാഹ്യമായും നാം പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം പോരാട്ടത്തിൽ വിജയികളാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആയുധങ്ങൾ വേണം എന്ത് തരം ആയുധങ്ങളാണ് നമുക്ക് വേണ്ടത് ആത്മീയ ആയുധങ്ങളാണ് നമുക്ക് വേണ്ടത് പൗ പൗലോസ്ലേഹ എഫോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട് എന്തൊക്കെ ആയുധങ്ങളാണ് നാം നമ്മുടെ ജീവിത പോരാട്ടത്തിൽ നാം നമ്മുടെ കയ്യിൽ കരുതേണ്ടത് നമുക്ക് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രക്ഷയുടെ പടത്തുപ്പി അണിയുക നീതിയുടെ കവചം ധരിക്കുക വിശ്വാസത്തിൻ്റെ പരിചയമെടുക്കുക സമാധാനത്തിൻ്റെ സുവിശേഷത്തിൻ്റെ പാദരക്ഷകൾ നാം അണിയുക സത്യം കൊണ്ട് അരമുറുക്കുക ദൈവവചനമാകുന്ന വാളെടുക്കുക സത്യം നീതി സമാധാനം ദൈവവചനം തുടങ്ങിയ ആത്മീയ സമരായുധങ്ങളാണ് നാം കൈക്കൊള്ളേണ്ടത് ഇത്തരം ആയുധങ്ങൾ ഉപയോഗിച്ച് വേണം നാം തിന്മയുടെ ശക്തികൾക്കെതിരെ പോരാടേണ്ടതും വിജയം കൈവരിക്കേണ്ടതും ഇനി ഇത്തരത്തിലുള്ള ജീവിത പോരാട്ടങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃകയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഈശോയെയാണ് നമുക്കറിയാം ഈശോ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന തിന്മയുടെ ശക്തികൾക്കെതിരെ ഈശോയുടെ നിലപാട് എന്തായിരുന്നു നമുക്കറിയാം അതുപോലെ തന്നെ ഈശോയ്ക്ക് പ്രലോഭനം ഉണ്ടായപ്പോൾ ജീവിത പ്രലോഭനങ്ങൾ ഉണ്ടായപ്പോൾ എപ്രകാരമാണ് ഈശോ അതിനെ മറികടന്നത് എന്ന് നമുക്കറിയാം നമുക്ക് ഈശോയുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കുകയാണെങ്കിൽ ഈശോ എപ്രകാരം ഈ ജീവിതത്തിൻ്റെ പ്രലോഭനങ്ങളെ തരണം ചെയ്തുവെന്നും ഈ ഒരു പോരാട്ടത്തിൽ എപ്രകാരം വിജയിച്ചുവെന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഉപവാസത്തിലൂടെ പ്രാർത്ഥനയിലൂടെ ദൈവവചനമാകുന്ന വാളുപയോഗിച്ച് പിശാചിക്കളെ ബഹിഷ്കരിച്ചു കൊണ്ട് പീഡാസഹനങ്ങളിലൂടെ കുരിശുമരണത്തിലൂടെ ഉദ്ധാനത്തിലൂടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് കപടനാട്യങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് നിയമത്തിന്റെ ദുർവ്യാഖ്യാനങ്ങൾക്കെതിരെ ശബ്ദം ഈശോ ഈ പറയുന്ന തിന്മയുടെ ശക്തികൾക്കെതിരെയൊക്കെ പോരാടിയിരുന്നത് ഈശോ നമുക്ക് നല്ലൊരു മാതൃകയാണ് ജീവിത പോരാട്ടങ്ങൾക്കും അതോടൊപ്പം തന്നെ ജീവിത പ്രലോഭനങ്ങളെ തരണം ചെയ്യുന്നതിനും ഈശോയാണ് നമുക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള മാതൃക ഈശോ എപ്രകാരം ഇത്തരം കാര്യങ്ങളെ മറികടന്നു വന്ന് നമുക്ക് മനസ്സിലാക്കാം അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരികയും ചെയ്യാം അവസാനമായിട്ട് നാം കാണേണ്ടത് ഇത്തരത്തിലുള്ള ആത്മീയ പോരാട്ടത്തിൽ വിജയികളാകുവാൻ നാം എന്തൊക്കെ ചെയ്യണം നമുക്ക് എന്തെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും നാം ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളെല്ലാം ഒരു യുദ്ധമുഖത്താണ് സാത്താനുമായിട്ടുള്ള യുദ്ധമുഖത്താണ് നാം എല്ലാവരും ആയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആയുധങ്ങൾ വേണം നാം നമ്മെ തന്നെ സജ്ജരാക്കിയിരിക്കണം നാം ജാഗരൂകതയുള്ളവരായിരിക്കണം അതിനാൽ തന്നെ ഈ ഒരു പോരാട്ടത്തിൽ വിജയികളാകുവാൻ നാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ നമ്മുടെ പാഠപുസ്തകം നമ്മളോട് അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യുവാനായിട്ട് ആഹ്വാനം ചെയ്യുന്നത് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് തിന്മയ്ക്കെതിരെ ജാഗ്രതയുള്ളവരായിരിക്കുക നാം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം തിന്മയുടെ ശക്തികൾക്ക് തിന്മയുടെ പ്രലോഭനങ്ങൾക്കെല്ലാം താൽക്കാലികപരമായിട്ടുള്ള സന്തോഷം നൽകുവാനായിട്ട് സാധിക്കും അതിനാൽ തന്നെ ഒത്തിരിയേറെ ആളുകൾ തിന്മയുടെ വഴിയിലേക്ക് തിരിയുന്നുണ്ട് ക്ഷണികമായ സന്തോഷമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പക്ഷേ ആത്യന്തികമായി നമ്മളെ വലിയ നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിവിടുന്നതാണ് ഈ തിന്മയുടെ പ്രലോഭനങ്ങൾ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് പെട്ടെന്നുണ്ടാകുന്ന സന്തോഷത്തിലും പെട്ടെന്നുണ്ടാകുന്ന ഉയർച്ചയിലും ഈയാമ്പാറ്റകളെ പോലെ നാം തിന്മയിലേക്ക് ചെന്ന് വീണു പോകാൻ സാധ്യതയുണ്ട് അതിനാൽ തന്നെ നാം ജാഗരൂകരായിരിക്കണം തിന്മയ്ക്കെതിരെ നാം ശ്രദ്ധാലുക്കളായിരിക്കണം തിന്മയുടെ ശക്തികൾ ഏതൊക്കെയാണെന്ന് നാം തിരിച്ചറിയണം പ്രലോഭനങ്ങൾ ഏതൊക്കെയാണെന്ന് നാം തിരിച്ചറിയണം അതിനായി നാം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക നല്ല ആത്മീയ ഉപദേശങ്ങൾ നേടുക കൗതാശികപരമായിട്ടുള്ള ജീവിതം നയിക്കുക എന്നിവയിലൂടെ നമുക്ക് തിന്മയ്ക്കെതിരെ ജാഗരൂകതയുള്ളവരായിരിക്കാം രണ്ടാമത്തെ കാര്യം കൂതാശികളിലൂടെ ശക്തിപ്പെടുക എന്നുള്ളതാണ് ഒരു കൗതാശിക ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ ജീവിതത്തിൻ്റെ പ്രലോഭനങ്ങൾക്ക് അത്ര എളുപ്പത്തിൽ കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കുകയില്ല അടുപ്പിച്ചുള്ള കുമ്പസാരം നടത്തുകയും വിശുദ്ധ കുർബാന സ്വീകരണം നടത്തുകയും ഒരു വ്യക്തിയെ ഒരിക്കലും ഇത്തരത്തിലുള്ള തിന്മേണ ശക്തികൾക്ക് എളുപ്പത്തിൽ കീഴ്പ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല കൂതാശിയുടെ വലിയൊരു സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം കൗതാശികപരമായ ജീവിതം നാം നയിക്കുന്നവരാകണം എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള തിന്മേട ശക്തികൾക്കെതിരെ ശക്തമായിട്ട് നമുക്ക് പോരാടാനായിട്ട് സാധിക്കുകയുള്ളൂ ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പൈശാചിക ശക്തികൾക്കും നമ്മളെ എതിരിടാനോ നമ്മളെ തോൽപ്പിക്കുവാനോ സാധിക്കുകയില്ല മൂന്നാമതായിട്ട് പ്രാർത്ഥനയിൽ കരുത്താർജിക്കുക നമുക്കറിയാം ഈശോ ഒത്തിരി സമയം പ്രാർത്ഥിച്ചിരുന്ന ആളാണ് പ്രാർത്ഥനയിലൂടെയാണ് ഈശോ പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള പൈശാചിക ശക്തികളെയെല്ലാം പുറത്താക്കിയത് നമുക്കറിയാം നിരന്തരം പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള തിന്മയുടെ ശക്തികൾക്കെതിരെ നമുക്ക് പോരാടാനായിട്ട് സാധിക്കുകയുള്ളൂ കുടുംബ പ്രാർത്ഥനകളിലും മറ്റ് വ്യക്തിപരമായ പ്രാർത്ഥനകളിലും നാം താല്പര്യമുള്ളവരായിരിക്കണം ഇടവക സമൂഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം കുടുംബത്തോട് ചേർന്ന് വന്നുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം അതുപോലെ തന്നെ നമുക്ക് വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും സാത്താനെ കീഴ്പ്പെടുത്തുവാനായിട്ട് തിന്മയുടെ ശക്തികൾക്ക് കീഴ്പ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല പ്രാർത്ഥനയിൽ നാം കരുത്താർജിക്കുക വിശുദ്ധരുടെ മാധ്യസ്ഥം തേടുക നല്ല ജീവിത മാതൃകകൾ സ്വീകരിക്കുക അങ്ങനെ നമുക്ക് തിന്മയുടെ ശക്തികൾക്കെതിരെ പോരാടാനായിട്ട് സാധിക്കും ഇനി നാലാമതായിട്ട് ദൈവവചനം പാലിക്കുക നമുക്കറിയാം തിന്മയുടെ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് വചനങ്ങളാണ് ദൈവവചനങ്ങളാണ് ദൈവവചനം വായിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് ജീവിതത്തിൻ്റെ എല്ലാ പ്രലോഭനങ്ങളെയും അതുപോലെ തന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സംഘർഷങ്ങളെയും മറികടക്കാനായിട്ട് സാധിക്കും നമ്മിൽ നീതി വളർത്തുന്നത് നമ്മിൽ നന്മ വളർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നത് ദൈവവചനങ്ങളാണ് നമുക്കറിയാം വചനാനുസൃതം ജീവിച്ചാൽ നാം ശക്തരായിട്ട് തീരും നാം വചനം വായിക്കണം വചനം ശ്രവിക്കണം ഗ്രഹിക്കണം ഇവയെല്ലാം നമ്മുടെ ജീവിതത്തെ ആത്മീയപരമായിട്ട് ഒത്തിരിയേറെ ശക്തിപ്പെടുത്തുകയും ജീവിതത്തിൻ്റെ പ്രലോഭനങ്ങളെ വളരെ ശക്തമായിട്ട് നമുക്ക് നേരിടാൻ സഹായിക്കുകയും ചെയ്യും അതുപോലെ തന്നെ വചനം നമ്മെ പാപം ചെയ്യാതിരിക്കാൻ പ്രാപ്തരാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിന്മയുടെ ശക്തികളെ അതിജീവിക്കണമെങ്കിൽ വചനത്തിലൂടെ മാത്രമേ വചനാനുസരണത്തിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ അവസാനമായി കൂട്ടായ്മയിൽ പ്രവർത്തിക്കുക നാം ഒരു കൂട്ടമായി ഒരു സമൂഹമായി നമുക്ക് തിന്മയ്ക്കെതിരെ പോരാടാനായി സാധിക്കും നാം ഒറ്റയ്ക്ക് നേരിടുന്നതിനേക്കാൾ വളരെ ഫലപ്രദമായി നമുക്ക് കൂട്ടായിട്ട് തിന്മേണ ശക്തികൾക്കെതിരെ പോരാടാനായിട്ട് നമുക്ക് സാധിക്കും നമുക്കറിയാം നാം കുടുംബത്തിലായിരിക്കുമ്പോൾ നാം ഒരു കൂട്ടമാണ് ഒരു ഗണമാണ് നമുക്ക് കുടുംബമായിട്ട് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ള തിന്മേള ശക്തികൾക്കെതിരെ നമുക്ക് പോരാടാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ നാം ഒരു ഇടവക സമൂഹത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നാം വലിയൊരു കൂട്ടമാണ് നമുക്ക് വ്യക്തിപരമായി നമുക്ക് ചെയ്യുന്നതിലേറെ നന്മകൾ നാം ഒരു കൂട്ടമായി ഒരു സമൂഹമായി നിൽക്കുമ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് പല ഭക്ത സംഘടനകളുണ്ട് ഈ സംഘടനകളോട് എല്ലാം ചേർന്ന് നാം പ്രവർത്തിക്കുമ്പോൾ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് തിന്മയുടെ ശക്തികൾക്കെതിരെ പ്രത്യേകിച്ചും നമ്മുടെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന തിന്മയുടെ ശക്തികൾക്കെതിരെ നമുക്ക് പോരാടാനായിട്ട് സാധിക്കും ശക്തമായിട്ടുള്ള നിലപാടുകളിലൂടെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളിലൂടെ സഹനങ്ങളിലൂടെ ത്യാഗങ്ങളിലൂടെ എല്ലാം നമുക്ക് ഇത്തരത്തിലുള്ള തിന്മയുടെ ശക്തികളെ നമുക്ക് ആത്മീയമായിട്ട് തന്നെ ആത്മീയ സമരായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് നേരിടാനായിട്ട് സാധിക്കും അതിനാൽ തന്നെ കൂട്ടമായി പ്രവർത്തിക്കുക ഒന്ന് ചേർന്ന് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്രയും കാര്യങ്ങളാണ് നാം അഞ്ചാമത്തെ പാഠത്തില് നാം പഠിച്ചിരിക്കുന്നത് ക്രിസ്തീയ ജീവിതം വലിയൊരു പോരാട്ടമാണ് എന്ന് മനസ്സിലാക്കുക അത്ര എളുപ്പമല്ല ഒരു നല്ല ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് അത് നാം ആദ്യം മനസ്സിലാക്കുക നല്ല ക്രിസ്ത്യാനിയായിട്ട് സമൂഹത്തിന്റെ വെളിച്ചമായിട്ട് കുടുംബത്തിന്റെ വെളിച്ചമായിട്ട് നാം മാറണമെന്നുണ്ടെങ്കിൽ തിന്മയ്ക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്നവരായിട്ട് നാം മാറണം അതിനായി ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ വിശ്വം സിഹായിക്ക സ്തുതിയായിരിക്കട്ടെ